ഡയബറ്റിക് പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഡയബറ്റിക് ഫുഡ്. പ്രമേഹ രോഗികളിൽ പാദസംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ പോലും ആംപ്യൂട്ടേഷൻ എന്നുള്ള സർജറിക്ക് ഇടയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഡയബറ്റിസ് ആൻഡ് ഡയബറ്റിക് ഫുഡ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. പ്രമേഹവും പാദസംരക്ഷണവും എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. എന്താണെന്ന് വെച്ചാൽ, പ്രമേഹത്തിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള സങ്കീർണതകളിൽ ഒന്നാണ് പാദവിച്ഛേദന ശസ്ത്രക്രിയ, അല്ലെങ്കിൽ ആംപ്യൂട്ടേഷൻ എന്നുള്ളത്. ചിലപ്പോൾ വിരലുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഭാഗം പാദം മാത്രമായിരിക്കാം, ചിലപ്പോൾ മുട്ടിന് താഴെയായിരിക്കാം, മുട്ടിന് മുകളിലായിരിക്കാം. അത്തരത്തിൽ അംഗവിച്ഛേദന ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാൻ ഇടയാവാറുണ്ട്. ഒരു ഡോക്ടറെ സംബന്ധിച്ചും രോഗിയെ സംബന്ധിച്ചും ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു ഘട്ടമാണ് പാദവിച്ഛേദന ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? സാധാരണയായിട്ട് പ്രമേഹ രോഗികൾക്ക് വരുന്ന പാദ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതായത്, നമ്മൾ ഈ പാദം എടുക്കുകയാണെങ്കിൽ ഇതൊരു ഒറ്റ യൂണിറ്റാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഈ പാദത്തിൽ മൊത്തമായി വ്യാപിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. സാധാരണയായിട്ട് വരുന്ന നമ്മുടെ ഈ കാലിൻ്റെ മർദ്ദം, കാലൊരു വളരെ മനോഹരമായിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം നമുക്കറിയാം, നടക്കുക, ഓടുക, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാലുകൊണ്ട് ചെയ്യുന്നത് അല്ലേ? അതിൻ്റെ പേശികളും എല്ലുകളും ഒക്കെ വളരെ കൃത്യമായി ഡിസൈൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ കാലിൽ സാധാരണഗതിയിൽ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത്, ഒരു പ്രത്യേക ഭാഗത്ത് കൂടുതൽ മർദ്ദം ഉണ്ടാകാതെ ആണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രമേഹ രോഗികളിൽ കാലക്രമേണ ഉണ്ടാവുന്ന നാഡീവ്യൂഹ തകരാറുകൾ കൊണ്ട് ഈ മർദ്ദത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപനം ശരിയല്ലാതെ വരുന്നു. അപ്പം ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ഈ മർദ്ദം ഉണ്ടാകുന്നു. ഈ ഇപ്പം ഈ പെരുവിരലിൻ്റെ അടിയിലുള്ള ഭാഗം, ഈ വിരലുകൾക്ക് തൊട്ട് അടിയിൽ കാണുന്ന ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഭാഗം, നമ്മുടെ ഹീലിൻ്റെ അല്ലെങ്കിൽ ഉപ്പുനീറ്റിയുടെ ഈ ഭാഗം, ഇവിടെയെല്ലാം കൂടുതലായിട്ട് മർദ്ദം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് പ്രമേഹ രോഗികളിൽ. അത് കഴിഞ്ഞ് കാലക്രമേണ ഈ നമ്മുടെ പാദത്തിൻ്റെ ചെറിയ പേശികൾക്ക് തേയ്വ് സംഭവിച്ച്, തേയ്മാനം സംഭവിച്ച്, ബലക്ഷയം സംഭവിച്ച് ക്രമേണ ഈ വിരലുകൾ ഇത്തരത്തിൽ മടങ്ങിയിരിക്കുകയും ഇവിടെ കൂടുതലായിട്ട് മർദ്ദം വന്ന് ഇവിടെ ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ പെരുവിരലിനും വിരലുകൾക്കും ഇടയ്ക്കുള്ള ഈ ഭാഗം, ക്രമേണ കാലുകൾ വളയുമ്പോൾ ഈ ടിപ്പിൻ്റെ ഭാഗം, ഇവിടെയെല്ലാമാണ് കൂടുതലായിട്ട് ഡയബറ്റിക് വ്രണങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത. അപ്പോൾ ഈ കാലിൻ്റെ പരിശോധന അടിക്കടി ചെയ്യുകയും കാലിലെ ന്യൂറോപ്പതി, അല്ലെങ്കിൽ നാഡീവ്യൂഹ തകരാറുകൾ നേരത്തെ കണ്ടുപിടിച്ച് പ്രമേഹ നിയന്ത്രണം വളരെ കൃത്യമാക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ വിരലുകളുടെ ഇടയിലുള്ള വെബ് സ്പേസ്, അല്ലെങ്കിൽ ഇൻ്റർ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്ന ഈ ഭാഗം, ഇതിൽ ചെറിയ വളങ്കടി പോലെയുള്ള സംഗതികൾ ഉണ്ടായാൽ തന്നെ അത് വളരെ തീവ്രമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാലെപ്പോഴും കഴുകുന്ന ശീലം പലർക്കും ഉണ്ട്, പക്ഷെ അത് കൃത്യമായി തുടയ്ക്കുന്ന ശീലം പലർക്കും ഇല്ല. അപ്പോൾ ഈ വിരലുകളുടെ ഇടയിലുള്ള ഭാഗം കൃത്യമായി തുടച്ച് ഈർപ്പം നിൽക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രമേഹ രോഗികളോട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള വിഷയം. അതുപോലെ തന്നെ നഖം മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അങ്ങ് കയറ്റി ഇത്തരത്തിൽ വെട്ടാൻ പാടില്ല. ഈ നമ്മുടെ മാംസത്തിനോട് ചേർന്ന്, അധികം താഴ്ത്തി വെട്ടാതെ അതിനോട് ചേർന്ന് ഒരു നേർ വരയിലായിരിക്കണം നഖം വെട്ടുന്നത്. പലപ്പോഴും പ്രമേഹ രോഗികൾക്ക് അവരവർക്ക് നഖം വെട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആൾക്കാർ. അങ്ങനെയുള്ളവരിൽ മറ്റൊരാൾ, അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു കൊച്ചുമക്കളോ മക്കളോ ആരെങ്കിലും വളരെ ശ്രദ്ധയോടെ നഖം ട്രിം ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാലാകാലങ്ങളിൽ. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പ്രമേഹ രോഗികൾ കാലുകൾക്ക് നീര്, ഒരു ചെറിയ തോതിൽ നീരുണ്ടാവും. അതുകൊണ്ട് ചെരുപ്പ് തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. കെട്ടുള്ള ചെരുപ്പ്, അതായത് നമുക്ക് സമയാസമയത്ത് അതിൻ്റെ മുറുക്കവും മുറുക്കക്കുറവും നിശ്ചയിക്കാൻ പറ്റുന്ന ചെരുപ്പായിരിക്കും ഏറ്റവും നല്ലത്.
കാരണം ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നീളമുള്ള സമയത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള ചെരുപ്പുകളാണെങ്കിൽ നീരിൽ പൊട്ടലുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചെരുപ്പുകൾ വളരെ ശ്രദ്ധിച്ച് വാങ്ങുക, ഭംഗിയായിരിക്കരുത് മുൻതൂക്കം. അതിൻ്റെ യൂട്ടിലിറ്റി അല്ലെ കാലുകളുടെ സംരക്ഷണം എന്നുള്ളതായിരിക്കണം മുഖ്യ വിഷയം. ഉപ്പുനീറ്റ് മൂടിക്കിടക്കുന്ന ചെരുപ്പാണ് എപ്പോഴും നല്ലത്. നമ്മൾ കാലിൽ ശക്തമായ നാഡീവ്യൂഹ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ന്യൂറോപ്പത്തി ഉള്ള ആൾക്കാരോട് പറയാറ് നല്ല കോട്ടൺ സോക്സ് ധരിക്കുക, കെട്ടുള്ള കാല് മൂടിക്കിടക്കുന്ന ചെരുപ്പ് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സാധാരണയായിട്ട് ഉപ്പുവെള്ളത്തിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ സോപ്പിട്ട് കാല് ഒരുപാട് സമയം മുക്കി വയ്ക്കുക എന്നുള്ളൊരു ചികിത്സാ രീതി പ്രമേഹ രോഗികളിലുണ്ട്. അത് ചിലപ്പോൾ നാഡീവ്യൂഹ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആവാം. ഇതുപോലെ തന്നെ കാലിൽ മർദ്ദത്തിൻ്റെ കൃത്യമല്ലാത്ത ഒരു ഡിസ്ട്രിബ്യൂഷൻ കാരണം ചില ഭാഗത്ത് കട്ടിക്കൂടുതൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കട്ടിക്കൂടുതലോ അല്ലെങ്കിൽ നഖത്തിൻ്റെ സൈഡുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ സേഫ്റ്റി പിൻ കൊണ്ടുള്ള ചികിത്സ അല്ലെ കോൺ ക്യാപ്സ് വെച്ചിട്ടുള്ള ചികിത്സ, ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് പേര് ഏർപ്പെടാറുണ്ട്. അവസാനം അതൊരു ശക്തമായ ഇൻഫെക്ഷന് ഇടയാക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കഴിവതും വീട്ടിൽ ചികിത്സിക്കാതിരിക്കുക, എവിടെയെങ്കിലും ഒരു കട്ടി കൂടുതലോ അല്ലെങ്കിൽ ഒരു ചുമപ്പോ ഒക്കെ കാണുകയാണെങ്കിൽ അത് ഡോക്ടറെ തന്നെ സമീപിക്കുന്നതാണ് നല്ലത്. ന്യൂറോപ്പത്തിയുള്ള കാലുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരു ഉറുമ്പ് കടിച്ചിട്ട് പോയാലും എലി ഇങ്ങനെ കടിച്ച് പറിച്ചിട്ട് പോകുന്ന പാടുകളുമായിട്ട് കാല് കൊണ്ട് രോഗികൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കഴിവതും രാത്രി കിടക്കുമ്പോൾ സോക്സൊക്കെ ധരിച്ച് കിടക്കുക, മുറി വളരെ വൃത്തിയായി സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് സംവേദനശേഷി കുറവായതുകൊണ്ട് കാലുകൾ പൊക്കി വയ്ക്കുക, ഉറുമ്പിന് കടിക്കാൻ ഇടം കൊടുക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചെറിയ പ്രശ്നങ്ങളാണ് സാധാരണ തീവ്രമായി മാറാറ്. അതുപോലെ രക്തയോട്ടം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കാലിലേക്കുള്ള രക്തയോട്ടം. എന്നാൽ ചെറിയ ചെറിയ പാടുകൾ, കറുപ്പ് നിറത്തിലുള്ള പാടുകൾ, അത് പ്രമേഹ രോഗികളിൽ കാലക്രമേണ വരാറുണ്ട്. അതൊരു വലിയ സീരിയസ് പ്രശ്നം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് കണ്ട് പേടിച്ച് രക്തയോട്ടത്തിൻ്റെ പ്രശ്നങ്ങളാണോ എന്ന് ചോദിച്ച് രോഗികൾ വരാറുണ്ട്. പക്ഷേ ഒരു വിരൽ പാടെ കറുത്തു പോവുക അല്ലെ ചുരുങ്ങി പോവുക, ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതൊരു ഗാംഗ്രീൻ ആവാം. ആ കാലിലേക്ക് അല്ലെ ആ വിരലിലേക്ക് സമൂലമായിട്ട് രക്തയോട്ടം നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാവാം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാതിരിക്കരുത്. കാലുകൾക്ക് ചൂടും തണുപ്പും തിരിച്ചറിയാനുള്ള ശേഷി കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കുക, നല്ല ഒരു ചെരുപ്പ് വീടിനകത്തും പുറത്തും ഉപയോഗിക്കുക. ഒരുപാട് ചൂടുവെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നൊക്കെയാണ്. ഇത്തരത്തിലാണ് പ്രമേഹ രോഗികൾ കാലുകളെ പരിരക്ഷിക്കേണ്ടത്. കാലുകളുടെ പരിരക്ഷ എന്ന് പറയുന്നത് ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാക്കി മാറ്റണം. കാരണം കാലുകളുടെ പ്രശ്നത്തിൽ നിന്നുള്ള അണുബാധകൾ മറ്റ് പല അവയവങ്ങൾക്കും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പലപ്പോഴും ഒരു ഡയബറ്റിക് ഫുഡിൽ നിന്ന് പിന്നെ ആയിരിക്കും വൃക്ക പരാജയവും അത്തരത്തിലുള്ള സീരിയസ് രോഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒന്നിലധികം അവയവങ്ങൾ ഫെയിൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് രോഗി എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് പാദപരിചരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുക.